എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ നാലാമത്തെ സർഗത്തിലെ നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകങ്ങളിലും ഉപേന്ദ്രവജ്ര വൃത്തം തന്നെയാണുള്ളത് നമുക്കാദ്യം നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം നോക്കാം फलापचायादिषु निस्पृहास्ता शनैर्ययुः पक्कणमेव खिन्ना नद्यं पदच्छेदं नोकां गते पुलिन्दी इति सान्द्वयित्वा तदिष्टभङ्गव्यथिते मुकुन्दे फलापचायादिषु निःस्पृहास्ता शनैः ययुः पक्कण एव खिन्ना എന്താണ് ഉണ്ടായത് കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പിന്നെ ഒരിക്കൽ വരാം നിങ്ങളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞു ശ്രീകൃഷ്ണൻ പശുക്കളുടെ കൂടെ പോവുകയും ചെയ്തു എന്നാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതാണ് അടുത്തതായിട്ട് പറയണത് ഇതി പുളിന്ദീ സാന്ത്വയിത്വ ഇതി ഇപ്രകാരം പുളിന്തീ പുളിന്തികൾ എന്ന് പറഞ്ഞാൽ കാട്ടാള സ്ത്രീകളെ കാട്ടാളമങ്കന്മാർ കാട്ടിലെ പെൺകൊടിമാർ അവരാണല്ലോ വന്ന് പറഞ്ഞത് അവരെ സാന്ത്വയിത്വ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയച്ചപ്പോൾ സാന്ത്വയിത്വ അവിടെ നിന്ന് പറഞ്ഞയച്ചപ്പോൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരെ അങ്ങനെയൊക്കെ സാന്ത്വനിപ്പിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് പോവുക ചെയ്തത് പിന്നെയും അവിടെ നിന്ന് അവർ കൊണ്ടുപോകാനുള്ള അതായത് അവരുടെ ഗ്രഹങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ശ്രമം കൂടുതലായിട്ട് നടത്തും അത് തടയാൻ വേണ്ടിയിട്ട് തൽക്കാലം അവിടെ നിന്ന് ഭഗവാൻ പോവാണ് അതാണ് ഇത് പുളിന്തി സാന്ത്വയിത്വ തതിഷ്ടഭംഗവ്യതികുന്ദേ ഗതേ മുകുന്ദേ ഗതേ മുകുന്ദൻ പോയപ്പോൾ മുകുന്ദൻ അവിടെ നിന്ന് പശുക്കളെയും മേച്ചുകൊണ്ട് കാട്ടിലേക്ക് അവനാന്തർ ഭാഗത്തേക്ക് പോയപ്പോൾ എങ്ങനെയാണ് മുകുന്ദൻ പോയത് ഒരു വിശേഷണം കൂടി അവിടെ കൊടുക്കുന്നുണ്ട് തതിഷ്ടഭംഗവ്യഥിതനായിട്ടുള്ള മുകുന്ദൻ തതിഷ്ടം എന്ന് പറഞ്ഞാൽ ആ പുളിന്ദ സ്ത്രീകളുടെ ഇഷ്ടം അവരുടെ മോഹം അത് ഭംഗമായി പോയി അത് വേണ്ടതുപോലെ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ വ്യഥ മനസ്സിലുള്ളവനായ മുകുന്ദൻ പോയപ്പോൾ അതായത് എന്നാൽ പിന്നെ എന്തിനാ അത്ര വിഷമിക്കണേ അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോയിക്കൂടെ എന്നാണെങ്കിൽ അവിടെ ചില ശരി കാട്ടിലേക്ക് അങ്ങോട്ട് എത്തിയല്ലേ ഉള്ളൂ മാത്രമല്ല പശുക്കളെയും മേച്ച് നടക്കേണ്ട സമയത്ത് ഈ പറഞ്ഞ എന്താണ് കാട്ടാളന്മാരുടെ ഒരു ആതിഥ്യം സ്വീകരിക്കാൻ താല്പര്യമില്ല താനും മനസ്സിൻ്റെ ഉള്ളിൽ അവരോടുള്ള ആ ഒരു ആദരവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും അതുകൊണ്ടാണ് അവരെ പറഞ്ഞയച്ചപ്പോൾ ശ്രീകൃഷ്ണന് വിഷമായി എന്ന് കവി വർണ്ണിച്ചത് അവർക്കും സ്വാഭാവികമായിട്ട് വിഷമായിട്ടുണ്ടാവും വിഷാദവത്യ മാ ഭൂതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അവരെ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർക്ക് വിഷമം വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ പറയാണ് അവരുടെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വ്യഥയോടുകൂടി പോകുന്ന മുകുന്ദൻ അങ്ങനെ മുകുന്ദൻ അവിടെ നിന്ന് പോയപ്പോൾ ആ കാട്ടാള പെൺകുടിമാർക്ക് എന്താ തോന്നിയത് അവരും അവിടെ നിന്ന് പോയി അവർക്ക് അവരുടെ മനസ്സ് എങ്ങനെയായിരുന്നു അതാണ് അടുത്തതായിട്ട് പറയുന്നത് വർണ്ണിക്കുന്നത് ഫലാപചായാദിഷു നിസ്പൃഹിന്ന പക്കണമേവനു ഫലാപചായാതിഷു നിസ്പൃഹ ആ കാട്ടാള സ്ത്രീകൾക്കും ഈ പഴം പറക്കാൻ ഒന്നും താല്പര്യമില്ലാതെയായി അവർ വീടുകളിൽ നിന്ന് ഈ പറഞ്ഞ വനപ്രദേശത്തേക്ക് അല്ലെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോണത് എന്തിനായിരുന്നു പഴങ്ങൾ പറിക്കാനും കിഴങ്ങുകളൊക്കെ കുത്തി കിളച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ പുറപ്പെട്ടു വന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ബാലകനെ കാണുന്നത് അപ്പോൾ അവർ ക്ഷണിക്കുകയൊക്കെയാണ് ചെയ്തത് അങ്ങനെ ചില സന്ദർഭങ്ങൾ വന്നപ്പോൾ ഉണ്ടായിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ പക്ഷേ കൃഷ്ണൻ അതിനൊന്നും സമ്മതിച്ചില്ല എന്ന് വന്നപ്പോൾ അത്യധികം ദുഃഖത്തോട് കൂടിയിട്ട് നിസ്പൃഹകളായി ഒന്നിലും താല്പര്യമില്ല എൻ്റെ അവർ പറഞ്ഞതൊന്നും ആരും കേട്ടില്ല എന്ന് വന്നപ്പോൾ പോയ പഴം പറിക്കാനും അതുപോലെ തന്നെ കിഴങ്ങുകളോ ഇലകളോ ഒക്കെ പറിച്ചെടുക്കാനും ഒന്നും താല്പര്യമില്ലാതായിപ്പോയ നിസ്സ്പൃഹകളായി തീർന്ന താഹ അവർ ഖിന്നകളായിക്കൊണ്ട് വിഷമായി അവർക്ക് അങ്ങനെ വിഷമിച്ചുകൊണ്ട് പക്കണമേവ പക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ വീട് ഈ ചെറിയ പല്ലികൾ എന്നൊക്കെ പറയും ഈ ഗോത്രങ്ങളുടെ ഗൃഹങ്ങൾ ചെറുതായിട്ട് വളച്ചുകെട്ടി ഉണ്ടാക്കുന്നതായ വീടുകൾ ആ വീടുകളിലേക്ക് തന്നെ ശനൈ ചെയ്യൂ ശനൈ എന്ന് പറഞ്ഞാൽ സാവധാനം പതുക്കെ പതുക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയി ഒന്നും അധികം സംസാരിക്കാനോ ഒന്നും നിന്നില്ല അവർ വിഷമത്തോട് കൂടിയിട്ട് അവരുടെ മോഹം നടന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ട് അവർ അവരുടെ ഗൃഹങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പോയി എന്നർത്ഥം എന്നിട്ടോ ഭഗവാൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കും വിഹൃത്യ ഗർഭേഷു പൽവലാനാം ഫലാനി മഹീരുഹാണാം വനാനി ധന്യാനി ചാരശൗരി നമുക്ക് പദങ്ങളൊക്കെ ഒന്ന് നോക്കാം വിഹൃത്യ ഗർഭേഷു ലതാഗൃണം നിപീയ ച ചല്വലാനാം ഫലാനി ച ആസ്വാദ്യ മഹീരുഹാണാം വനാനി ധന്യാനി ചകാര ശൗരി ആകെ ഒരു ചെറിയ പദച്ചേദം മാത്രമേ ചെയ്യാനുള്ളൂ ചാസ്വാദ്യ എന്നുള്ളതിൽക്കിൽ ച പ്ലസ് ആസ്വാദ്യ ചാസ്വാദ്യ ബാക്കിയൊക്കെ ഒറ്റ ഒറ്റ വാക്കുകളായിട്ടാണ് നിൽക്കുന്നത് എന്താണിവിടെ പറയണതെന്നാണെങ്കിൽ ഭഗവാൻ കാട്ടിൽ ചെന്നിട്ട് കുത്തി കുത്തിമറിഞ്ഞു എന്നാണ് പറയണത് എവിടെയൊക്കെയാണ് പോയത് എന്നാണെങ്കിൽ ലതാഗ്രഹാണാം ഗർഭേഷു വിഹൃത്യ ലതാഗ്രഹങ്ങളിലെ ഉൾപ്രദേശങ്ങള് ഗർഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉൾഭാഗം എന്നർത്ഥം നികുഞ്ചങ്ങളിലെ വള്ളിക്കുടിലുകളിലൊക്കെ ചെന്നിട്ട് പുറമേയൊക്കെ കണ്ടു കിട്ടു പോരല്ല ചെയ്യണത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ധാരാളം നേരം വിശ്രമിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു അതാണ് വിഹൃത്യ കുറേ നേരം അവിടെയൊക്കെ വിഹരിച്ചിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാവും കാറ്റൊക്കെ കിട്ടണ മരത്തിൻ്റെ കൊമ്പത്ത് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ള സുഖമുള്ള പ്രദേശങ്ങളാണ് അവിടെയൊക്കെ പോയിരുന്ന് വെണ്ടുവോളം ആസ്വദിച്ചുകൊണ്ടും ഇനി പല്ലുവലാനാം വാരിണി നിപിയച്ച എന്ന് പറഞ്ഞാൽ അല്പസരസ്സുകൾ ചെറിയ തടാകങ്ങൾ വലിയ വലിയ തടാകങ്ങളൊന്നുമല്ല കാട്ടിലെ ചെറിയ കുളങ്ങൾ പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ ചെന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കാട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ വെള്ളമൊക്കെ അല്ലേ കിട്ടുള്ളൂ അതൊക്കെ വളരെ ആസ്വദിച്ച് കുടിച്ചിട്ടും പിന്നെ മഹീരുഹാണാം ച ആസ്വാദ്യ കാട്ടിലെ വൻ മരങ്ങൾ അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മൂത്തു പഴുത്ത് നിൽക്കുന്നതായ കായ്ഫലങ്ങൾ അതൊക്കെ ധാരാളം തിന്നുകൊണ്ടും മഹീരുഹാണാം ഫലാനി പഴങ്ങൾ കാട്ടുപഴങ്ങൾ നാട്ടിൻ പുറത്ത് കിട്ടുന്ന പഴങ്ങൾ പോലെയല്ല കാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ വേറെയാണ് അവയുടെ സ്വാദും അതുപോലെ ഗുണവും ഒക്കെ വേറെ തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ചുകൊണ്ട് ഫലാനിച്ച ആസ്വാദ്യ ശൗരി വനാനി ധന്യാനി ചകാര ആ ശൗരി ശ്രീകൃഷ്ണൻ ശൂരകുലത്തിൽ പിറന്നവനായ ശ്രീകൃഷ്ണൻ വനാനി വനങ്ങളെ മുഴുവനും തന്നെ ധന്യാനി ചകാര ധന്യങ്ങളാക്കി തീർത്തു അതായത് ധന്യമാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഭാഗ്യമുള്ളതായി തീർന്നു വനങ്ങൾ വളരെ വനം മാത്രമല്ല മരങ്ങളായാലും വള്ളിക്കുടിലുകളായാലും പല്ലോലങ്ങളായാലും ഒക്കെ അവർക്കൊക്കെ വളരെ ഭാഗ്യം ഉണ്ടായി എന്തുകൊണ്ടാണ് അവയ്ക്കൊക്കെ ഭാഗ്യം ഉണ്ടായി അല്ലെങ്കിൽ വനം ധന്യമായി എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് വെറുതെ പുറംപൂച്ചു കണ്ടിങ്ങട്ട് പോരും കാട്ടിൽ ചെന്നിട്ട് വള്ളിക്കുടലുകളിൽ പോയിരിക്കുക വിശ്രമിക്കുക മുരളിയൂത് അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ ആസ്വദിച്ച് കഴിച്ചുകൂട്ടി അതോടൊപ്പം തന്നെ പല്ലുവലങ്ങളിൽ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചു ധാരാളം കാറ്റുകൊണ്ടു മരങ്ങളിൽ കയറി പഴം പൊട്ടിച്ചു തിന്നു അങ്ങനെ ഒരു കാട്ടിൽ ചെന്നാൽ എന്തൊക്കെ തരത്തിലുള്ള ആസ്വാദനങ്ങൾ ഉണ്ടാകുമോ അത് മുഴുവനും കാട്ടിയിട്ട് ശൗരി നല്ലവണ്ണം ആസ്വദിച്ചു അതോടൊപ്പം തന്നെ കാടും ധന്യമായി ആ വൃന്ദാവനം ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ധന്യമായി തീർന്നു എന്നാണ് ഇവിടെ ധന്യം എന്നുള്ള വാക്കിനർത്ഥം ധനമുള്ളത് എന്നാണത്രേ അങ്ങനെ വ്യാഖ്യാനത്തിൽ കാണാനുണ്ട് അതായത് ധനത്തോടു കൂടിയതായി തീരുക എന്തുകൊണ്ടാണ് കാട് ധനത്തോടു കൂടിയതായി തീർന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ ധനം അപ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ വനം ധന്യമായി ധനത്തോടു കൂടിയതായി തീർന്നു എന്നർത്ഥം സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം ഗതേ ഫലാപചായ്പൃഹാസ്തൈര്യുഖിന്നിഹൃത്യ ഗർഭേഷു ലഗൃം ഫലാനി ചസ്വാദ്യമഹീഹാണം വനാനി ധന്യാ ചാരശൗരി അങ്ങനെ കാട്ടിലൊക്കെ പോയിട്ട് വേണ്ടവളം വിഹരിച്ചു എന്നുള്ള ഒരു കഥയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഈ ഒരു ശ്ലോകം വരെയുള്ള ഭാഗം കൊണ്ട് കവി വർണ്ണിച്ചത് ഇനി ഭക്ഷണവും മറ്റ് ഉച്ച നേരത്തെ കേളികളും അതൊക്കെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി